നിനക്ക് എന്നെക്കുറിച്ച് ഇത്രക്ക് മോശമായ അഭിപ്രായം ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. എല്ല എൻ്റെ തകരാറാ. എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ ഉപദേശമാണ് എന്നെ എങ്ങനെയൊക്കെ ആക്കിയത്. എന്നാൽ എൻ്റെ ഭാര്യ അങ്ങനെയൊന്നുമല്ല. അവളും ഉമ്മയും വളരെ സന്തോഷത്തിലാണ്. എടാ, നീ പെണ്ണ് കേട്ടിട്ടല്ലുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്ക് എല്ലാം ബോധ്യപ്പെടും. ലോകത്തുള്ള ഒരു തള്ളമാർക്കും മക്കളവരുടെ ഭാര്യമാരുമായ സ്നേഹത്തോടെ കഴിയുന്നത് സഹിക്കില്ല. നമ്മൾ ഭാര്യയുമായി വല്ല തമാശയും പറഞ്ഞിരിക്കുന്നത് കണ്ടാൽ മതി, എല്ലാം തീർന്നു. നിനക്കറിയില്ലേ, എൻ്റെ ഉമ്മാക്ക് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു. കല്യാണം കഴിഞ്ഞ് 2 മാസം തീർന്നപ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യായി. പക്ഷേ ഇപ്പം ഉമ്മാക്ക് എന്നെ വലിയ കാര്യം. അതെ, ഇപ്പം നിന്റെ ഉമ്മാക്ക് തെറ്റു ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ തള്ളയ്ക്ക് അങ്ങനെ ഒരു മാറ്റം ഈ ജന്മത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പിന്നെ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത്? അത് വേറൊരു നമ്പറാ. ഉമ്മയുടെ മുമ്പിലിട്ട് ഭാര്യയെ ഞാൻ നന്നായി ചീത്ത പറയും. അവൾ ചെയ്യുന്ന എല്ലാത്തിനും ഞാൻ കുറ്റം പറയും. ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിക്കും ചെയ്യും. അതോടുകൂടി തള്ളയുടെ കലി മാറും. നീ നിന്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിനക്ക് നിന്റെ ഉമ്മയെ നിയന്ത്രിക്കാം. അല്ലെങ്കിൽ കുറച്ചു ദിവസം കൊണ്ട് ഒരമ്മായിയമ്മ തള്ളയുടെ തനി സ്വരൂപം നീ മനസ്സിലാക്കും. കൊള്ളാം, ബെസ്റ്റ് ഫ്രണ്ട്. ഏതായാലും ഭാര്യയെ കൊല്ലണമെന്ന് പറയാത്തത് എന്റെ ഭാഗ്യം. ആ സുഹൃത്തിന്റെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മറ്റു പല ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞത് ശരിയായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉമ്മയെക്കുറിച്ച് ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? അതുപോലത്തെ ഒരു ഉമ്മയെ കിട്ടാൻ നിങ്ങൾ ഭാഗ്യം ചെയ്യണം. ഇവിടെ ഉപ്പിയുമ്മയും എത്ര സ്നേഹത്തിലാണ് കഴിയുന്നതെന്ന് നിങ്ങൾ കാണാറില്ലേ? നിങ്ങളുടെ പെങ്ങന്മാരൊക്കെ എന്തൊരു സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിങ്ങൾ നിങ്ങളെ ഭാര്യയോട് നന്നായി പെരുമാറുന്നതല്ലേ നിങ്ങളുടെ ഉമ്മയുപ്പയൊക്കെ പ്രതീക്ഷിക്കുക? ശരിയാണ്, ഞാൻ നിന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോഴൊക്കെ നിന്നോട് സ്നേഹം തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഞാൻ വല്ലാതെ പിശുക്ക് കാണിച്ചു. ഇനി ഒരിക്കലും നിന്നെ വേദനിപ്പിക്കുന്ന ഒന്നും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. സത്യം. മാറ്റി എങ്ങോട്ടാ? ഓഫീസ് പോട്ടെ, വെറുതെ ഒരു ലീവ് കളയുന്നെന്തിനാ? അപ്പ എന്നോട് പിണങ്ങിയല്ലേ? ഇത്രയും നേരം ഞാൻ പറഞ്ഞൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഏയ്, അങ്ങനെ പറയരുത്. എനിക്ക് വല്ലാത്ത കുറ്റബോധം. നിന്നെ ഫേസ് ചെയ്യാനൊരു മടി. നമ്മൾ കൂടുതൽ സ്നേഹിക്കാനും സന്തോഷിക്കാനും വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞത്. നിങ്ങളുടെ മനസ്സ് ക്ലിയറാണ്, അതെനിക്കറിയാം. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.